ഒരു കലുഷിതമായ സാഹചര്യത്തിലൂടെയാണ് കേരളത്തിലെ ഭിന്നശേഷിക്കാർ കടന്നു പോകുന്നത്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഉത്തരവുണ്ടായിട്ടും ജീവിക്കാൻ വേണ്ടി തെരുവിലിറങ്ങേണ്ട ഗതികേടിലേക്കാണ് ഈ ഭരണവും ഈ ഭരണ സംവിധാനങ്ങളും മാനേജ്മെന്റും കൂടി ഒത്തുകടിച്ച് ഞങ്ങളെ എത്തിച്ചിരിക്കുന്നത്. ഇതിന്റെ പാപഭാരം മുഴുവൻ, അതായത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം 16,000 വരുന്ന എയ്ഡഡ് അധ്യാപകരുടെ നിയമനം അംഗീകരിച്ചു കൊടുക്കണമെങ്കിൽ, ഞങ്ങളുടെ നിയമനം പൂർത്തിയാക്കിയെങ്കിൽ മാത്രമേ സാധ്യമാകൂ എന്ന് ഉത്തരവിനെ മുൻനിർത്തിക്കൊണ്ട് അവരെയും ഞങ്ങളെയും ശത്രുക്കളാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. സർക്കാരിന് നിമിഷ നേരം കൊണ്ട് പൂർത്തിയാക്കാവുന്ന ഒരു പ്രക്രിയയാണ് നിലവിൽ എയ്ഡഡ് മേഖലയിലെ ഭിന്നശേഷി സംവരണം എന്നത്. ഞങ്ങളെല്ലാവരും തന്നെ സംസ്ഥാനത്തെ എംപ്ലോയ്മെന്റുകളിൽ ഞങ്ങളുടെ എല്ലാ ക്വാളിഫിക്കേഷനുകൾ രജിസ്റ്റർ ചെയ്ത ആൾക്കാരാണ്. ഓരോ ജില്ലയിലും തന്നെ ഭിന്നശേഷിക്കാരുടെ 2-3 ഇരട്ടി ഒഴിവുകൾ വരെ നിലവിലുണ്ട്. എന്നാൽ ഇവയൊന്നും തന്നെ ഫില്ല് ചെയ്യാതെ ഞങ്ങളെയും അതുപോലെ തന്നെ 16,000 വരുന്ന എയ്ഡഡ് മേഖലയിൽ ജോലിത്തരവ് ലഭിക്കാതെ പട്ടിണിയിൽ കഴിയേണ്ടി വരുന്ന എയ്ഡഡ് അധ്യാപകരെയും തമ്മിൽ തെറ്റിച്ചുകൊണ്ട് ഞങ്ങൾ കാരണമാണ് അവർക്ക് നിയമനം ലഭിക്കാത്തതെന്നും ഞങ്ങളാണ് ഇതിൽ വില്ലന്മാരെ എന്നും ചിത്രീകരിക്കാനുള്ള ശ്രമമാണ് സർക്കാർ സംവിധാനങ്ങളും മാനേജ്മെന്റുകളും നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഇരകളായിട്ടാണ് ഞങ്ങൾ ഇന്നിവിടെ നിൽക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും നിരവധി ബിരുദങ്ങളും ബിരുദാനന്ദ ബിരുദങ്ങളും അധ്യാപക യോഗ്യത നേടിക്കൊണ്ടുള്ള മത്സര പരീക്ഷകളും എല്ലാം പാസ്സായി നിൽക്കുന്നവരാണ്. അതുപോലെ തന്നെ അനധ്യാപക തസ്തികയിലേക്ക് കടന്നു വരാൻ പര്യാപ്തമായ രീതിയിലുള്ള യോഗ്യത നേടിയവരുണ്ട്. ഇതിലേക്കൊന്നും തന്നെ ഞങ്ങളെ നിയോഗിക്കാതെ ഞങ്ങളെ നിരന്തരമായി വേട്ടയാടുകയാണ് ഈ സർക്കാർ ചെയ്യുന്നത്. അതിന് എംപ്ലോയ്മെന്റും എംപ്ലോയ്മെന്റ് ഡയറക്ടറേറ്റും നിരന്തരം ഓരോ ഉത്തരവുകൾ ഇറക്കി ഞങ്ങളെ ദുരിതത്തിലാക്കുകയാണ്. കോട്ടയം ജില്ലയിലുള്ള എനിക്ക് നിരന്തരമായി ഇന്റർവ്യൂ വരുന്നത് ഒന്നല്ലെങ്കിൽ കാസർഗോഡ്, അല്ലെങ്കിൽ കോഴിക്കോട്, അല്ലെങ്കിൽ തൃശൂര്, എന്റെ ജില്ലയിലോ എനിക്ക് എത്തിപ്പെടാൻ പറ്റുന്ന എന്റെ സമീപ ജില്ലയിലേക്കോ എനിക്ക് ഒരിക്കലും ഇന്റർവ്യൂ കാർഡ് വരില്ല. ഞാൻ എങ്ങനെയൊരു ഏതെങ്കിലും സ്കൂളിൽ കയറിയാൽ, ഞാൻ ഒരു ഭിന്നശേഷിക്കാരനാണ്, എന്റെ യാത്രാ പരിമിതികള്, എനിക്ക് അവിടെ താമസിക്കാനുള്ള പരിമിതികള്, ഇതെല്ലാം മുന്നെത്തിക്കൊണ്ട് ഞാൻ ഏതെങ്കിലും സ്കൂളിൽ കയറിയാൽ തന്നെ 1-2 മാസം നിന്നിട്ട് ഞാൻ അവിടുന്ന് അത് ഒഴിവാക്കി പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും. കാരണം എനിക്കത് സാധിക്കാത്ത അവസ്ഥ വരികയാണ്. അങ്ങനെ ഞാൻ പോയി കഴിയുമ്പോൾ ഇവിടുത്തെ പത്രമാധ്യമങ്ങളിലും ഒക്കെ വാർത്ത വരികയാണ്, ഭിന്നശേഷിക്കാർ ജോയിൻ ചെയ്ത് അവരെ ഇട്ടിട്ട് പോവുകയാണ്, അവരെ പറ്റുന്നില്ല, അവരെ കിട്ടുന്നില്ല എന്ന വ്യാജ പ്രചരണങ്ങള് നിരന്തരം പുറത്തുവിടുകയാണ്. ഞങ്ങളുടെ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കള് ഞങ്ങളുടെ ദുരിതങ്ങൾ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നിരവധി തവണ വിളിച്ചപ്പോൾ തീർച്ചയായിട്ടും അവർ ഞങ്ങളുടെ ദുരിതത്തെ കുറിച്ച് വാർത്ത ചെയ്യാൻ തയ്യാറായി. അതുപോലെ തന്നെ ഇന്നത്തെ ഞങ്ങളുടെ ഈ സമരത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് വാർത്ത ചെയ്യാൻ അവർ തയ്യാറായി. എന്നാൽ നിരന്തരം ഞങ്ങൾക്കെതിരെ എന്ത് ചെയ്യാണ്, വ്യാജ പ്രചരണങ്ങളാണ് ഇത്തരത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്കൂളിൽ ഭിന്നശേഷി ദിനം ആചരിക്കുന്നതിന്റെ ഭാഗമായി, ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി ഒരു റാലി നടക്കുകയാണ്. ഞാൻ നോക്കിയപ്പോ
ഭിന്നശേഷിയുള്ള ഒരു വിദ്യാർത്ഥിയെ മുമ്പിലിരുത്തി ഒരു ഇത് ചക്രത്തിൽ ഉരുട്ടിക്കൊണ്ടു പോവുകയും അതിന്റെ പിറകെ മറ്റ് സ്കൂളിലെ അധ്യാപകർ വിദ്യാർത്ഥികൾ നടന്നു പോകുന്ന ഒരു കാഴ്ച ഞാനിപ്പോ കണ്ടു. അപ്പോഴാണ് ഞാൻ ഈ ഈ വർഷത്തെ ഭിന്നശേഷി ദിനത്തിന്റെ മോട്ടോ എന്താണെന്ന് നോക്കിയത്, എന്താണെന്ന് നിങ്ങൾക്കറിയാലോ അല്ലെ? ഈ വർഷത്തെ ഭിന്നശേഷി ദിനത്തിന്റെ മോട്ടോ എന്ന് പറയുന്നത് വെല്ലുവിളി നേരിടുന്ന മനുഷ്യരുടെ സുസ്ഥിരമായ സാമൂഹ്യ മുന്നേറ്റം. ഇതാണ് ഈ ഭിന്നശേഷി ദിനത്തിൽ നാടൊട്ടക്ക് ആഘോഷിക്കുന്ന അല്ലെ ആചരിക്കുന്ന ഈ വർഷത്തെ ഭിന്നശേഷി ദിനത്തിന്റെ മോട്ടോ എന്ന് പറയുന്നത്, വെല്ലുവിളി നേരിടുന്ന മനുഷ്യരുടെ സുസ്ഥിര വികസനം. ഞാനൊരു ഒരു വർഷത്തിന് മുമ്പ് എനിക്ക് തോന്നുന്നു മലപ്പുറത്ത് നിന്നൊക്കെ ഉള്ളവരോട് കാട്ടുണ്ടോ കാസർഗോഡ് ഉണ്ടല്ലേ, മലപ്പുറത്തെ തിരൂരങ്ങാടിയില് ഒരു റാബിയ മാഡം ഉണ്ട്, റാബിയ മാഡം അറിയാം, സാക്ഷരതാ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഞാൻ മാഡത്തെ പോയി നേരിട്ട് കണ്ട ആളാണ്, അവരുടെ വീട്ടിൽ തിരൂരങ്ങാടിയിൽ പോയി കണ്ട ആളാണ്. പിന്നെ അത്ഭുതപ്പെടുത്തിയത് 90s സാക്ഷരതാ മിഷനുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രവർത്തനങ്ങളുടെ ഭാഗമായി രാജ്യം പത്മശ്രീ നൽകി ബഹുമാനിച്ച വ്യക്തിയാണ് റാബിയ മാഡം. അപ്പൊ അന്നെ കൂടെ ശ്രീ ഞങ്ങളുടെ ആം ആദ്മി പാർട്ടിയുടെ സ്റ്റേറ്റ് സെക്രട്ടറി നവീനുണ്ട്, ശരണുണ്ട്, ഡോക്ടർമാരുടെ സംഘടന അവരുടെ വീട്ടിൽ പോയിട്ട് അവരുടെ വീടിന്റെ ഫ്രണ്ട് റൂം മുഴുവൻ ഒരു വലിയ റാക്ക് ചെയ്തു കൊടുത്തു, ഒരു അലമാര. ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പക്ഷേ കേരളത്തിൽ ഏറ്റവും കൂടുതൽ അവാർഡുകളും ട്രോഫികളും നേടിയെടുത്തിട്ടുള്ള ഒരു മഹനീയ വ്യക്തികളുടെ മേഡം ആദ്യമാണ്. ഞാൻ ആ വീട്ടിൽ പോയതാണ്. മാഡത്തിൻ്റെ അത് രോഗങ്ങൾ എന്തൊക്കെയാണ്, അതായത് ഭിന്നശേഷി പോളിയോ ബാധിച്ച് അംഗവൈകല്യത്തിന്റെ ഭാഗമായി അതിനുശേഷം നിരവധി രോഗങ്ങൾ, എനിക്ക് തോന്നുന്നു ക്യാൻസറിന്റെ ലക്ഷണം പോലും ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നട്ടല് മുഴുവൻ തകർന്നു, മാഡത്തിന് സംസാരിക്കാൻ മാത്രമേ കഴിയുള്ളൂ അല്ലെ, അങ്ങനല്ലേ ഞാൻ പോയി കണ്ടത്, സംസാരിക്കാൻ മാത്രമേ കഴിയുള്ളൂ. ഇതിനടുത്തുനിന്ന് അനങ്ങണമെങ്കിൽ ഒരാളുടെ സഹായം, പക്ഷേ ഏതാണ്ട് 150 സ്ത്രീകൾക്ക് ജോലി കൊടുക്കുന്ന സ്ഥാപനം മാഡത്തിന്റെ വീട്ടിലുണ്ട്, അതായത് 150 സ്ത്രീകൾ മാഡത്തിന്റെ കൂടെ ജോലി ചെയ്യുന്നു. നിരവധി സ്ത്രീകൾക്ക് സുരക്ഷിതമായി ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം ഒരുക്കി കൊടുക്കുന്ന ഒരു വ്യക്തിയായിട്ട് റാബിയ മാഡം മാറി. അതുകൊണ്ടാണ് പത്മശ്രീ, അവരുടെ ഒരു പുസ്തകമുണ്ട്, പുസ്തകത്തിന്റെ പേരിങ്ങനെയാണ് സ്വപ്നങ്ങൾക്ക് ചിറകുകളുണ്ട്, അതാണ് പുസ്തകം. എന്താണ്, അതെ അതെ, സ്വപ്നങ്ങൾക്ക് ചിറകുകളുണ്ട് എന്ന് പറയുന്ന പുസ്തകം. ഞാൻ ആ പുസ്തകം എനിക്ക് മാഡം തന്നു, ഞാനത് വായിച്ചു. ഞാൻ പറഞ്ഞു വരുന്നത് എല്ലാ വർഷവും ഇത്തരത്തിൽ, ഭിന്നശേഷിത്തിന് മാത്രമല്ല കേട്ടോ, എല്ലാ വർഷവും ഇത്തരത്തിൽ സാമൂഹ്യ മുന്നേറ്റത്തിന് ചേർത്ത് പിടിക്കേണ്ട മനുഷ്യർക്ക് വേണ്ടി ഗവൺമെന്റുകൾ രാജ്യങ്ങൾ ഇത്തരത്തിൽ ദിനങ്ങൾ ആചരിച്ചു പോകുന്നുണ്ട്. അതിന്റെ അപ്പുറത്തേക്ക് ഈ വർഷത്തെ മോട്ടോയിൽ പറയുന്ന പോലെ ഒരു സുസ്ഥിര വികസനത്തിലേക്ക് നിങ്ങളെ എത്തിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത ഈ ചോദ്യം. അവിടെയാണ് നിങ്ങളുടെ ഈ വിഷയം അഡ്രസ് ചെയ്യപ്പെടുന്നത്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ എല്ലാ സ്കൂളുകളിലും, പ്രത്യേകിച്ച് മാനേജ്മെന്റ് സ്കൂളിലും എയ്ഡഡ് സ്കൂളിലും ഒക്കെ ഇന്ന് ഭിന്നശേഷി ദിനം ആചരിക്കുന്നുണ്ട്. പക്ഷേ ഒരു ഭിന്നശേഷി നിയമത്തിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ചേർത്ത് പിടിക്കുന്നു. ഞാൻ ഇന്ന് കണ്ട മറ്റൊരു വാർത്തയാണ്, ഒരു സഹപ്രവർത്തകൻ, ഒരു ഒരു ഭിന്നശേഷി ബുദ്ധിമുട്ട് അനുഭവിച്ച സഹപ്രവർത്തകൻ പറഞ്ഞു, ഞങ്ങൾക്ക് സഹതാപം വേണ്ട, ശരിയല്ലേ, സഹതാപം ആവശ്യമില്ല, ഞങ്ങൾക്ക് അവരുടെ ഔദാര്യവും ആവശ്യമില്ല. ഇന്ത്യൻ പാർലമെന്റ് നിയമനിർമ്മാണ സഭകൾ പാസാക്കുന്ന നിയമത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് ഭരണഘടന വിഭാവനം ചെയ്യുന്ന ഏതൊരു മനുഷ്യനും, പ്രത്യേകിച്ച് ദൗർബല്യം ശാരീരിക പരിമിതിയുള്ള മനുഷ്യർക്ക് വേണ്ടി പ്രത്യേക നിയമങ്ങൾ ഉണ്ടാക്കണമെന്ന് ഭരണഘടന പറയുന്ന സാഹചര്യത്തിൽ അത്തരം നിയമങ്ങൾ നൽകുന്ന അവകാശങ്ങൾ ലഭിക്കുക എന്നുള്ളത് ഏതൊരു പൗരന്റെ കടമയാണ്, ഒരു സംസ്ഥാന ഉത്തരവാദിത്വമാണ്. അത് കിട്ടിയാൽ മതി, അല്ലാതെ ആരുടെയും സഹതാപമോ ഔദാര്യമോ നിങ്ങൾക്ക് ആവശ്യമില്ല. പക്ഷെ ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, ഇന്ന് ഈ പറയുന്ന എല്ലാ സ്കൂളുകളും ഇത്തരത്തിൽ ഭിന്നശേഷി ദിനം ആചരിക്കുമ്പോൾ ഒരു സഹതാപത്തിന്റെ കണ്ണിലൂടെയാണ്. എന്തോ കുറവ്, കുറവൊന്നുമില്ല കേട്ടോ, അങ്ങനെ ആരും ധരിക്കുകയൊന്നും വേണ്ട, കുറവൊന്നുമില്ല നിങ്ങളെക്കാളും. അതായത് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലേ, ഇപ്പൊ റാബിയ മാഡത്തെ കണ്ട് അത്ഭുതപ്പെട്ട്, അവിടെ നിന്ന് അത്ഭുതപ്പെട്ട് ഒരു ദിവസം അതിന്റെ മുഴുവൻ മോട്ടിവേഷനുമായി ജീവിച്ച, അല്ലെങ്കിൽ ആ ഓർമ്മകളുമായി ജീവിച്ച ആളാണ് ഞാൻ. മാഡത്തിന്റെ ഫോട്ടോ ഇപ്പോഴും ഫോണിലുണ്ട്, കാരണം അത്ഭുതപ്പെടുത്തി. എല്ലാവിധ സൗകര്യങ്ങളും എല്ലാവിധ സംവിധാനങ്ങളും ഉള്ള എന്നെ പോലും ഒരാൾക്ക് പോലും കഴിയാത്ത തരത്തിൽ ജീവിതത്തെ ക്രമീകരിക്കുവാനും ആ ജീവിതം കൊണ്ട് മറ്റു മനുഷ്യർക്ക്
വലിയ സംവിധാനങ്ങൾ വലിയ സാഹചര്യങ്ങൾ ഒരുക്കാൻ കഴിയുന്ന ഒരു സ്ത്രീയെ അപ്പുറത്തേക്ക് ഒന്നും ഇല്ലാതെ വിശ്വസിച്ച ഒരാളാണ്. പക്ഷെ അടിസ്ഥാന പ്രശ്നം എന്ന് പറയുന്നത് ഈ ഇരയ്ക്കൊപ്പവും വേട്ടക്കാർക്കൊപ്പവും നിൽക്കുന്ന ഭരണ സംവിധാനത്തിന് നെറികേടാണ് നമ്മളെ ഇവിടെ കൊണ്ടുതിരുത്തിയിരിക്കുന്നത്. അതാണ് പ്രശ്നം. ഇരയ്ക്കൊപ്പവും വേട്ടക്കാർക്കൊപ്പവും പിന്നെ വന്ന വാർത്ത എന്താണ് ആലോചിച്ച് നോക്കണേ. എന്റെ സഹോദരി അധ്യാപികയാണ്, ഈഡൻ സ്കൂളിൽ പഠിപ്പിക്കുകയാണ്. ഇന്നലെ വന്നിരിക്കുന്ന വാർത്ത എന്ന് പറയുന്നത് നിയമനങ്ങൾ മുഴുവൻ നിഷേധിച്ചു. ആരുടെയാ? ഒരു കൂട്ടം അധ്യാപകരുടെ. നമുക്ക് അത് പറഞ്ഞിട്ട് പോവാം. എന്താ കാരണം? ഭിന്നശേഷിക്കാരുടെ നിയമനം നടത്താത്തതിന്റെ ഭാഗമായി 2021 വരെയുള്ള അല്ലെ, അതിന് ശേഷമുള്ള മുഴുവൻ നിയമനങ്ങളും നിരോധിച്ചു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. നിങ്ങളെ മറയാക്കി വെച്ചുകൊണ്ട് എന്നെ, നിങ്ങളെ ഈ പരിപാടിക്ക് വരുന്ന കണ്ടപ്പോ എന്നെ ചില ഏഴ് സ്കൂൾ അധ്യാപകരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാറേ എന്നെ വിളിക്കാൻ പറഞ്ഞു, സാറേ ഭിന്നശേഷിക്കാരുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നതിന്റെ ഭാഗമായി ഞങ്ങൾക്ക് ശമ്പളമില്ല. അപ്പം ഇത് ആലോചിച്ച് നോക്കണേ, ഒരു സ്കൂളിന്റെ അധ്യാപകയെ നിയമിക്കുമ്പോൾ അതിന്റെ മാനദണ്ഡങ്ങൾ പാലിക്കപ്പെടുന്നുണ്ടോ തീരുമാനിക്കേണ്ടത് ആരാ? സർക്കാർ സംവിധാനമാണ്, എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ആണ്. അപ്പൊ ഒരു 4% നിയമനം കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്ന കണക്ക് ശരിയാണെങ്കിൽ 24 പേരെ നിയമിച്ചാൽ 25 ഭിന്നശേഷി സംവിധാനത്തിലുള്ള ആളായിരിക്കണം വേണ്ടേ? ഇതല്ല നിയമിച്ചു പോയി. നിയമിച്ചു പോയിട്ട് ഒരു സുപ്രഭാതത്തിൽ പറയുകയാണെങ്കിൽ നിന്റെ ശമ്പളം ഇല്ല. അപ്പൊ ഭിന്നശേഷിക്കാരോട് മാത്രമല്ല, നിങ്ങളോട് മാത്രമല്ല നിലവേട് കാണിക്കുന്നത്. ആലോചിച്ച് നോക്കണം. നിങ്ങളെ ഇടതുപക്ഷത്ത് നിർത്തിക്കൊണ്ട് ആയിരക്കണക്കിന് മറ്റേറെ സ്കൂളിലെ അധ്യാപകരെ കൂടി ചതിക്കുന്ന പ്രവർത്തനം ആലോചിച്ച് നോക്കണം. നിങ്ങൾ കുറ്റക്കാരാവുകയാണ്. ഈഡൻ സ്കൂളിൽ ഇന്നലത്തെ വാർത്തയോടുകൂടി ശമ്പളമില്ലാതാകുന്ന, ആനുകൂല്യം ഇല്ലാതാകുന്ന, ഇത്രയും നാളിന് ശമ്പളം കിട്ടും കിട്ടും എന്ന് പ്രതീക്ഷയോടുകൂടി ജോലി ചെയ്തിട്ട് ഒറ്റ ദിവസം കൊണ്ട് ഒരു വാർത്ത വരികയാണ്, ഗവൺമെന്റ് നോട്ടിഫിക്കേഷൻ വരികയാണ്, ഭിന്നശേഷിക്കാരെ നിയമിക്കാത്തതുകൊണ്ട് നിയമനങ്ങൾ മുഴുവൻ നിരോധിച്ചു. ഇനി താൽക്കാലിക ശമ്പളം മാത്രമേ ഉള്ളൂ. ആലോചിച്ച് നോക്കണം. 3 വർഷത്തോളം സാരി ഉടുത്ത് പൊതികെട്ടി വണ്ടിയിൽ കയറി ജോലിക്ക് പോയി, ഇപ്പൊ ശമ്പളം കിട്ടും ഇപ്പൊ ശമ്പളം കിട്ടും എന്ന് പറയുന്ന അധ്യാപകർ ഒറ്റ ദിവസം കൊണ്ട് അനാഥരാക്കപ്പെടുന്നു. ആരുടെ പേരില്ല? നിങ്ങളുടെ പേരിൽ. നിങ്ങളെ ശത്രുപക്ഷം നിർത്തുക. അപ്പൊ അവിടെ എന്താ പ്രശ്നം? ഭിന്നശേഷിക്കാര്, ഞാൻ മനസ്സിലാക്കുന്നത് ഭിന്നശേഷിക്കാർക്ക് നിയമനം കൊടുക്കാതിരിക്കുന്ന സാഹചര്യം എന്താ? മാനേജ്മെന്റുകൾ, എയ്ഡ് മാനേജ്മെന്റുകൾ പ്രശ്നം. ഞാൻ മനസ്സിലാക്കുന്നത് കാശ് കിട്ടാത്തതുകൊണ്ട് തന്നെയാണ്. ശരിയല്ലോ സാറേ? കാശ് കൊടുക്ക, അതായത് കോടിക്കണക്കിന് രൂപ, ലക്ഷക്കണക്കിന് രൂപ കിംബളമായി അഴിമതിപ്പണത്തിലൂടെ ലഭിക്കാൻ കഴിയാത്ത സാഹചര്യം ഭിന്നശേഷിക്കാരെ നിയമിച്ചാൽ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുന്ന ഏഡ് മാനേജ്മെന്റുകൾ കാണിക്കുന്ന നെറുകേടിന് ചൂട്ടുപിടിക്കുന്ന രീതിയിലാണ് ഗവൺമെന്റ് സംവിധാനം. ഞാൻ കോടതി വിധിയാണ്, കേരളം നമ്മുടെ റോഡുകളിൽ പൊതുനിരത്തുകളിൽ ഫ്ലക്സ് വെച്ച് കാഴ്ച മറയ്ക്കാൻ പാടില്ല, അത് കോടതി വിധിയാണ്. ഈ കോടതി വിധി നടപ്പിലാക്കേണ്ട ഉത്തരവാദിത്തം ഇവിടുത്തെ എക്സിക്യൂട്ടീവിനാണ്. പക്ഷേ ഇന്നലെ അദ്ദേഹം കൊല്ലത്തുള്ള സമയത്ത് കൊല്ലം ടൗൺ മുഴുവൻ ഫ്ലക്സാ. ഉടൻ തന്നെ കോർപ്പറേഷൻ സെക്രട്ടറി വിളിച്ചു വരുത്തി. എന്താണ് ചോദിച്ചു? അപ്പൊ പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു ദിവസം സമയം വേണം. പറഞ്ഞു, ഒരു ദിവസം ഒറ്റ മണിക്കൂറിനകം കൊണ്ട് കൊല്ലം നഗരത്തിലെ മുഴുവൻ ഫ്ലക്സും എടുത്തു മാറ്റി കോർപ്പറേഷൻ സെക്രട്ടറി. അറിയാമോ? അപ്പൊ കോടതി വിധികൾ അവിടെയുണ്ട്. കോടതി വിധികൾ നിങ്ങൾക്ക് അനുകൂലമാണ്. ഇത് നടപ്പിലാക്കേണ്ട ബാധ്യത ആർക്കാ? സർക്കാർ സംവിധാനത്തിനാണ്. ഭിന്നശേഷിക്കാരെ മറയാക്കി വെച്ചു, ഇപ്പം ചെയ്യാൻ പോകുന്നത് നിങ്ങളെ മറയാക്കി വെച്ചു. അപ്പം കേരളത്തിലെ ഏത് സ്കൂളിൽ പ്രവർത്തിക്കുന്ന, ജോലി ചെയ്യുന്ന ഭിന്നശേഷിക്കാരല്ലാത്ത അധ്യാപകരുടെ മുമ്പിൽ നിങ്ങൾ കുറ്റക്കാരായി. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ പ്രിൻസിപ്പലിനോട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കോളേജുകളിൽ വേക്കൻസികൾ വരുമ്പോ ഭിന്നശേഷിക്കാർക്ക് സംവരണം വേണം. അപ്പൊ ഭിന്നശേഷിക്കാർക്ക് സംവരണം വേണമെങ്കിൽ ചെയ്യുന്ന പ്രധാന പണി എന്താണ്? ഭിന്നശേഷിക്കാരെ കിട്ടാത്ത വേക്കൻസികൾ ഉണ്ടാക്കും. അല്ലെ? എങ്ങനെയല്ലേ പ്രിൻസ്? ഹയർ സെക്കൻഡറിയിലെ കണക്ക് അധ്യാപകർ ഭിന്നശേഷി വേക്കൻസി കൊടുക്കും. ഹയർ സെക്കൻഡറി സ്കൂളിലെ ലിറ്ററേച്ചർ ഭിന്നശേഷിക്കാരന് കൊടുക്കും. അവിടെ ഭിന്നശേഷിക്കാരനുള്ളത് ലൈബ്രറിയൻ പോസ്റ്റ് ആയിരിക്കും, ക്വാളിഫിക്കേഷൻ ഉള്ള ഭിന്നശേഷിക്കാരനായിരിക്കും അവിടെ ഉണ്ടാവുക. അല്ലെങ്കിൽ യു പി തലത്തിലുള്ള അധ്യാപകനായിരിക്കും ഭിന്നശേഷി ഉണ്ടാവുക. അപ്പൊ മാനേജ്മെന്റ് എന്ത് വേണം? ഞങ്ങൾ വേക്കൻസി ഇട്ടു, ഹയർ സെക്കൻഡറിയിൽ കണക്ക് ഭിന്നശേഷിക്ക് കൊടുത്തു, ക്വാളിഫിക്കേഷൻ ഉള്ള ഭിന്നശേഷിക്കാരനില്ല. വാർത്ത എങ്ങനെ പ്രചരിക്കുക? ഞാൻ മനസ്സിലാക്കുന്നത് ഭിന്നശേഷിക്കാരെ കിട്ടാനില്ല. ഇപ്പൊ ഭിന്നശേഷിക്കാരില്ല എന്ന കഥ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഭിന്നശേഷിക്കാരുടെ ക്വാളിഫിക്കേഷൻ ഇല്ലാത്തവർക്ക് വേക്കൻസികൾ അലോട്ട് ചെയ്യുന്നു. എന്തൊരു ചതിയാന്ന് ആലോചിച്ച് നോക്കിയേ.